നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായി വരുന്ന പുതുശ്ശേരിയിലെ ക്ലസ്റ്റർ കേരളത്തിന് സ്വപ്നം കാണാൻ കഴിയാത്ത പദ്ധതിയാണെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഏകദേശം 10,000 കോടി രൂപയാണ് പദ്ധതിയുടെ ഭാഗമായി പാലക്കാടിന് മാത്രം ലഭിക്കുകയെന്നും നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാവുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് സമിതി ദിശയുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് റെയിൽവേ പിറ്റ് ലൈൻ പദ്ധതി അടുത്ത ഏപ്രിലിൽ പൂർത്തിയാവുന്നതോടെ ജില്ലയിൽ നിന്ന് 12 പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയും. അട്ടപ്പാടിയിൽ പോലും നിരവധി കേന്ദ്ര പദ്ധതികളിലൂടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാടിന് കാർഷിക പാക്കേജ് വേണം. തൊഴിലുറപ്പ് പദ്ധതി, റെയിൽ വികസനം തുടങ്ങി വിവിധ പദ്ധതികളിൽ കേന്ദ്രം കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്കതിന് മറുപടി പറയാൻ പറ്റണം. അതിന് വിവിധ പദ്ധതികളിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കണം. MP ഫണ്ട് വിനിയോഗത്തിൽ പോലും അനാവശ്യമായ തടസ്സങ്ങളും വലിച്ചു നീട്ടലുകളുമാണ് നടക്കുന്നത്. ഇതു മാറണം. മറ്റു സംസ്ഥാനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി വികസന കാര്യങ്ങൾ കാണുന്നത് പോലെ കാണാൻ കേരളത്തിന് കഴിയണം. ജില്ലയ്ക്ക് വിമാനത്താവളം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചതായും MP പറഞ്ഞു. ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് വികസന കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ട് ഭൂരിപക്ഷ പഞ്ചായത്തിന്റെ എതിർ പാർട്ടിക്കാരുടെ പഞ്ചായത്താണ്, അത് നോക്കിയിട്ടില്ല. അനുകൂല പഞ്ചായത്ത് കുറവാണ്, അങ്ങനെയാണ് പാലക്കാട്. പക്ഷേ അവിടെ ഒരാവശ്യം ജനങ്ങൾ വന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം 1% കലർത്താതെ നാടിൻ്റെ ആവശ്യമാണ്, അത് ഏത് പാർട്ടി ഭരിക്കുന്നു, ഏത് മുന്നണി ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അനുഭവിച്ചത്. നിങ്ങൾക്ക് നോക്കിയറിയാം, 53 പഞ്ചായത്തിലും ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് ഫണ്ട് അനുവദിച്ചത്. ചില പഞ്ചായത്തുകൾ പറഞ്ഞു അത് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞത് വരെയും. അപ്പോൾ അതൊക്കെ ഉണ്ടാവാം, പക്ഷേ നമുക്ക് എല്ലാവർക്കും വേണ്ടതെന്താണ്, നമ്മുടെ നാടിൻ്റെ വികസനം, പുരോഗതി, അടുത്ത തലമുറയ്ക്ക് ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. കേരളത്തിൻ്റെ അത്യപൂർവമായ സാഹചര്യങ്ങളുള്ള ഉണ്ടാകാൻ പോകുന്ന ജില്ലയിൽ ടൂറിസം മേഖലയിലാണെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ മേഖലയെല്ലാം നമുക്കായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ കേവലം വിലയിരുത്തൽ മീറ്റിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യേണ്ട നമ്മുടെ പുതിയ പദ്ധതികൾ, കാര്യങ്ങൾ, ഇതിലെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ അലർട്ടാകണം എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നിമോൾ, ദിശ പ്രോജക്ട് ഓഫീസർ എന്നിവർ സംസാരിച്ചു. വിവിധ ത്രിതല പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് അവരുടെ മേഖലകളിൽ നടക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. പോരായ്മകളും വീഴ്ചകളും ചർച്ചയായി. അവ പരിഹരിക്കാനുള്ള അവലോകനങ്ങളും നടന്നു. UTV ന്യൂസ്, പാലക്കാട്.